Samstanata in the Edirti or Nuti Arbati Moon Perkana COVID-19 Strigarichida, Arairti Tolarti Arbat the Berdog Mukterau game Chitunda, Kaina, Iripatna Manikone Day, Iripatu and Badanairti, Urdu Tiripatirand, Sambulgal Parisho Chitunda, Stam Shangal Mind Rupan, Cherunda, Rapaurike Kudi, Kanakugal, COVID Kanakugal Parisho Tikubol, Endokiana, Bektamagoda. Soumya, innathe kanakkum kazhinja rendu naal aazhchayayi aashwasakaramaya kanakkinoppam cherthu vekkendathaanu. Innu samsthanathu 7163 perkkaanu COVID sthirikarichittullathu. Innu aashupathriyil praveshikkappettavar 614 peraanu. Rogamukthi nediyavarude ennam 6960 aanu. Kazhinja 24 manikkoorinte 79122 saampilukal parishodhikkukayum cheythu. WIPR 10 mukalilulla 158 thaddesha swayambharana പ്രദേശങ്ങളാണ് കർശന നിയന്ത്രണ പട്ടികയിൽ ഉള്ളത് ജില്ലകൾ തിരിച്ചുള്ള ഓരോ ജില്ലകളുടെയും കോവിഡ് കേസുകളുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ 974 തിരുവനന്തപുരത്ത് 808 കോട്ടയത്ത് 762 കോഴിക്കോട് ജില്ലയിൽ 722 എറണാകുളം ജില്ലയിൽ 709 കൊല്ലത്ത് 707 പാലക്കാട് 441 കണ്ണൂരിൽ 427 പത്തനംതിട്ടയിൽ 392 മലപ്പുറത്ത് 336 ആലപ്പുഴയിൽ 318 ഇടുക്കിയിൽ 274 വയനാട് 166 കാസർഗോഡ് 127 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഒപ്പം തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 79122 സാമ്പിളുകൾ പരിശോധിക്കുകയും ചെയ്തു WIPR 10 ന് മുകളിലുള്ള 158 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 211 വാർഡുകളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ കർശന നിയന്ത്രണ പട്ടികയിൽ ഉള്ളത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 269,762 പേരാണ് ഇപ്പോൾ ആകെ നിരീക്ഷണത്തിലുള്ളത് അതോടൊപ്പം തന്നെ നിലവിൽ 74,456 കോവിഡ് കേസുകളിൽ 10% വ്യക്തികൾ മാത്രമാണ് ആശുപത്രികളിലോ ഫീൽഡ് ആശുപത്രികളിലോ ആകെ പ്രവേശിക്കപ്പെട്ടത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 29 പേർ ആണ് സംസ്ഥാനത്ത് പുറത്തു നിന്ന് വന്നവരാണ് സമ്പർക്ക പട്ടികയിൽ പ്രകാരം രോഗം സ്ഥിരീകരിച്ചത് 6,791 പേരാണ് 276 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല ഒപ്പം തന്നെ 67 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞതാണ് രോഗമുക്തി നേടിയത് 6,960 പേർക്കാണ് ഒപ്പം തന്നെ നാം വാക്സിനേഷനിൽ കൈവരിച്ച നേട്ടവും ഇന്ന് പരിശോധിക്കേണ്ടതാണ് സംസ്ഥാനത്ത് ആകെ ജനസംഖ്യയുടെ 94.4% പേർക്ക് ഒരു ഡോസ് വാക്സിൻ പൂർത്തിയാക്കി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒപ്പം തന്നെ ഒക്ടോബർ 17 മുതൽ 23 വരെയുള്ള കാലയളവിൽ ശരാശരി 82,389 കേസുകൾ ആകെ ചികിത്സയിലുണ്ടായിരുന്നതിൽ 2% പേർക്ക് മാത്രമാണ് ഓക്സിജനും ഒപ്പം തന്നെ 1.5% പേർക്ക് മാത്രമാണ് ICU ആവശ്യമായി വന്നത് അതായത് നാം ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൻ്റെ ഈ ഘട്ടം പരിശോധിക്കുമ്പോൾ ഏറെക്കുറെ സ്റ്റേബിളായ അവസ്ഥ അതായത് രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കുറവ് വരുന്നു മരണസംഖ്യയുടെ കാര്യത്തിൽ ഗണ്യമായ കുറവ് വരുന്നുണ്ട് ഒപ്പം തന്നെ ഈ ICU ബെഡുകളൊക്കെ വരുന്ന തരത്തിലുള്ള തീവ്രമായ അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ വളരെ കുറവുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ നാം സ്വീകരിച്ച പ്രതിരോധ പ്രവർത്തനങ്ങളും ഒപ്പം വാക്സിനേഷനിൽ നാം കടന്ന് വാക്സിനേഷനിലെടുത്ത ശക്തമായ നിലപാടും കാരണം 94% നാം വരുന്നു അതുകൊണ്ട് ഈ രണ്ടാം ഘട്ടത്തിൽ ഏറെക്കുറെ സ്റ്റേബിളായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ഒപ്പം തന്നെ കർശനമായ നിയന്ത്രണമുള്ള പ്രദേശങ്ങളിൽ സാമൂഹ്യ അകലവും നിയന്ത്രണവും അതുപോലൊപ്പം തന്നെ പാലിക്കുകയും ഒപ്പം തന്നെ മാസ്കുകൾ ധരിക്കുകയും സാനിറ്റൈസർ ഉപയോഗിക്കുകയും സാമൂഹ്യ അകലം പാലിക്കുകയും വേണം സൗമ്യ ശരി വളരെ വ്യക്തമാണ് 7,163 പുതിയ കേസുകളാണ് സംസ്ഥാനത്ത് നിന്ന് സ്ഥിരീകരിച്ചത് 6,980 പേർക്ക് രോഗമുക്തി നേടാനാവുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ആകെ ജനസംഖ്യയുടെ 94.4% പേർക്കും ആദ്യ ഡോസ് വാക്സിനേഷൻ നൽകി കഴിഞ്ഞു എന്നതാണ് നിർപ്പനാണ് വിവരങ്ങൾ നൽകിയത്